മീൻ മിന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചതുരപ്പയർ അഥവാ സ്റ്റാർ പയർ എന്നൊക്കെ പറയും ഇത് വെച്ചും കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കൊണ്ടുള്ള തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് ഞങ്ങളെ വീട്ടിലുള്ളതല്ല കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ് അവരുടെ വീട്ടിലുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ചതുരത്തിനിത് കണ്ടോ നല്ലൊരു ഭംഗിയാണ് എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല കേട്ടോ ചിലർ വീട്ടിലൊക്കെ ഉണ്ടാകും അപ്പം ഇതുപോലെ തോരനുണ്ടാക്കിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തോരനുണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇതിങ്ങനെ കാണുമ്പോൾ സ്റ്റാർ പോലെട്ടോ അതാണ് ഇതിന് സ്റ്റാർ പയർ എന്ന് പറയേണ്ടത് നമ്മളെ സാധാ പയറില്ലേ അതേപോലെ ഇതിനൊരു നാരുണ്ടാവും ആ നാര് കളഞ്ഞു കൊടുക്കുക ഇത് നല്ലതുപോലെ കൈകി വൃത്തിയാക്കി എടുത്തതാണ് നമുക്ക് ഇതിൻ്റെ നാരുണ്ടല്ലോ ഇത് കളഞ്ഞെടുക്കാം ചെറുതായി നമ്മൾ പയറൊക്കെ ചെറുതായി എരിഞ്ഞെടുക്കുമല്ലോ അതേപോലെ എരിഞ്ഞെടുക്കുക അപ്പം ഈ ഭാഗത്തുള്ള ഈ നെട്ടും ഉണ്ടല്ലോ ആ നെട്ടും കളഞ്ഞു കൊടുക്കണം ഇത് കണ്ടോ ഇത് ഇളയതാണ് കേട്ടോ കൂടുതൽ മൂപ്പായിട്ടില്ല മൂപ്പായതാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവൂലേ ഇളയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇതൊരു നാലഞ്ചെണ്ണം ഒന്നിച്ച് വെച്ച് നമുക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കട്ടോ നമ്മൾ പയർ അരിൻ്റെ അതേപോലെ തന്നെ ചതുരപ്പയരല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടിയെടുക്കാം അരിഞ്ഞെടുത്തത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റാർ പോലെ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ലൊരു പച്ച കളറുമാണ് അപ്പിൻ്റെ കൈവരൽ നോക്കണ്ടെട്ടോ അത് ഊർമാമ്പായത്തിൻ്റെ കറായിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇളയതായത് കൊണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും കടുകെട്ടും ഉണ്ടാക്കാം ചെറിയുള്ളി അരിഞ്ഞങ്ങാടും ഉണ്ടാക്കിയിടും അരമുറി തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചീരമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് പച്ചയും നാല് പൈത്തതാണ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും നല്ലത് പച്ചേന് ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ചിലർക്ക് പറ്റൂലല്ലോ അപ്പോൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചീരമുളക് ഇട്ട് കൊടുക്കുക ചതച്ചെടുത്തിട്ടുണ്ട് കൂടുതലായിരുന്നു പോവരുത് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കൂടി പോവേണ്ട ഉപ്പ് പെട്ടെന്ന് കൂടി പോകും ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇത് തോരൻ ഉണ്ടാക്കിയാൽ ഇതിൻ്റെ ഈ പച്ച ഇതാ അത് പോകൂല നമ്മൾ പയർ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ് നല്ല പച്ച കളർ അതിന് കിട്ടും ചട്ടി ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഓയിലുണ്ടാക്കി അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കൂടെ തന്നെ അരിഞ്ഞ് വെച്ച് ചതുരപ്പയരി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം നയിച്ച് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ അരച്ച് വേവിച്ചു തോരൻ തോരം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി കൊടുക്കുക ചൂടോട് കൂടിയാണതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് തണുത്ത അത്ര ടേസ്റ്റ് കിട്ടൂല നമ്മൾ ഉണ്ടാക്കിയ തോരൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലല്ലാതെ വേറെ രീതിയിലും ഉണ്ടാക്കട്ടോ തേങ്ങ ചേർക്കാതെ സോള ചേർത്തിങ്ങാണ്ട് ഉണ്ടാക്കി എടുക്കുക അതും നല്ല ടേസ്റ്റാണ് പിന്നെ മുട്ട ചേർത്തിങ്ങാണ്ട് ഉണ്ടാക്കി എടുക്കട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല